Dear students, welcome to Lena's World. In this video, I'm going to talk about a short story, The Green Leaves by Grace Ogot Kaleidoscope for Semester, Calcutta University, Common English. Grace Ogot is a writer from Kenya. Besides being a versatile writer, Ogot was a radio announcer, cabinet minister, and a diplomat. Grace Ogot, Kenya, woman writer. എഴുത്തുകാരി എന്നതിനപ്പുറം ഗ്രേസ് ഓഗോട്ട് ഒരു റേഡിയോ അനൗൺസറായിരുന്നു, ക്യാബിനറ്റ് മിനിസ്റ്ററായിരുന്നു, ഡിപ്ലോമാറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ദ ഗ്രീൻ ലീവ്സ് ഈസ് ടേക്കൺ ഫ്രം ലാൻഡ് വിത്തൗട്ട് തണ്ടർ. അപ്പോൾ ഗ്രീൻ ലീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഗ്രേസ് ഓഗോട്ടിൻ്റെ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറിയാണ് ലാൻഡ് വിത്തൗട്ട് തണ്ടർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ദ ഗ്രീൻ ലീവ്സ്. ദ ഗ്രീൻ ലീവ്സ് ഡെബിക്സ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ട്രഡീഷണൽ ലൈഫ് ഓഫ് ലൂ ക്ലാൻ ആൻഡ് ദ മോഡേൺ യൂറോപ്യൻ കൊളോണിയൽ ലോസ്. അപ്പോൾ ഗ്രീൻ ലീവ്സിൽ പിക്ചറൈസ് ചെയ്യുന്നത്, ഗ്രേസ് ഓഗോട്ട് പിക്ചറൈസ് ചെയ്യുന്നത് ല്യൂക്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു, അതായത് കെനിയയിലുള്ള ഒരു പ്രത്യേക ഗോത്രവർഗ്ഗക്കാരാണ് ല്യൂക്ലാൻ എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ല്യൂക്ലാൻ. അപ്പോൾ അവരുടെ ട്രഡീഷണൽ ലൈഫും അതുപോലെ മോഡേൺ യൂറോപ്യൻ കൊളോണിയൽ ലോസും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. തീം ഓഫ് വയലൻസ്, ട്രഡീഷൻ, മോഡേണിറ്റി, കൊളോണിയലിസം, ജെൻഡർ റോൾസ്, പവർ, ഗ്രീഡ് ആൻഡ് കോൺഫ്ലിക്റ്റ്. അതുപോലെ ഗ്രീൻ ലീവ്സിലെ തീംസായിട്ട് വരുന്നത് വയലൻസിൻ്റെ, ട്രഡീഷൻ, മോഡേണിറ്റി, കൊളോണിയലിസം, ജെൻഡർ റോൾസ്, പവർ, ഗ്രീഡ് ആൻഡ് കോൺഫ്ലിക്റ്റ്. നരേച്ചർ ഇൻ ദ തേർഡ് പേഴ്സൺ ബൈ ആൻ അൺനെയിംഡ് നരേച്ചർ. അപ്പോൾ ഇതിലെ നരേച്ചർ എന്ന് പറയുന്നത് അൺനെയിംഡ് ആണ്, നെയിം വെളിപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു സ്റ്റോറി ചെയ്തിരിക്കുന്നത്. ദെൻ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഗ്രീൻ ലീവ്സ്. ന്യാഗർ, ദ ഹസ്ബൻഡ് ഓഫ് ന്യാമുണ്ടെ. അപ്പം ന്യാഗറാണ് ഈ ഒരു സ്റ്റോറിയിലെ പ്രൊട്ടഗണിസ്റ്റ്. അത് ന്യാമുണ്ടെയുടെ ഹസ്ബൻഡാണ്. ദ യൂറോപ്യൻ പോലീസ് ഓഫീസർ, ഹി കംസ് ടു ദ വില്ലേജ് ടു ഫൈൻഡ് ഔട്ട് ഹൂ മർഡർ ദ തീഫ്. അപ്പം ഒരു യൂറോപ്യൻ പോലീസ് ഓഫീസറുണ്ട് ഇതിൽ. അദ്ദേഹം ഈ വില്ലേജിലേക്ക് വരുന്നത് ആരാണ് കള്ളനെ കൊന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇഞ്ചുവേർഡ് തീഫ്, അതായത് മുറിവ് പറ്റിയിട്ടുള്ള ഒരു കള്ളനുണ്ട്. ദെൻ നെയിംലെസ് തീഫ് ഹൂ ഈസ് ഫസ്റ്റ് ബീറ്റൺ ആൻഡ് ദെൻ ബറീഡ് ബിനീത്ത് എ പൈൽ ഓഫ് ഗ്രീൻ ലീവ്സ് ഈസ് ലെഫ്റ്റ് ഫോർ ഡെഡ്. അതായത് ഈ തീഫിനെ, ഈ ഒരു കള്ളനെയാണ് വില്ലേജസ് എല്ലാവരും കൂടെ ഒരുപാട് തല്ലിയിട്ട് ഇലകൾ, അതായത് പച്ച ഇലകളൊക്കെ പൊതിഞ്ഞ്, അതായത് മരിച്ചു എന്ന് വിചാരിച്ച് ഇലകളിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ചത് ഈ ഒരു ഇഞ്ചോട് തീഫിനെ ആയിരുന്നു. ദെൻ ന്യാഗസ് കോ വൈഫ്, അതർ വൈഫ് ഓഫ് ന്യാഗർ, ന്യാഗറിൻ്റെ മറ്റൊരു ഭാര്യയാണ് ഈ ഒരു കോ വൈഫ്. ദെൻ ന്യാമുണ്ടെ, ന്യാമുണ്ടെയാണ് ന്യാഗറിൻ്റെ യഥാർത്ഥ വൈഫ്, വൈഫ് ഓഫ് ന്യാഗർ. ദെൻ ക്ലാൻ ലീഡർ ഒലീലിയോ, ഒലീലിയോ ഈസ് എ കസിൻ ഓഫ് ന്യാഗർ. ക്ലാൻ ലീഡർ ഒലീലിയോ എന്ന് പറയുന്നത് ന്യാഗറിൻ്റെ കസിനാണ്. ഒമോറോ എന്ന് പറയുന്നത് ന്യാഗറിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് ഈ ഒരു സ്റ്റോറിയിലുള്ളത്. ഇനി സ്റ്റോറിയിലോട്ട് കടക്കാം. ദ ഗ്രീൻ ലീവ്സ് ബൈ ഗ്രേസ് ഒഗോട്ട്. ദ ഗ്രീൻ ലീവ്സ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ഗ്രേസ് ഒഗോട്ട്. ദിസ് സ്റ്റോറി റിഫ്ലക്ട്സ് ദ കണ്ടീഷൻ ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ കരീബിയൻ ഐലൻഡ് അണ്ടർ ദ റൂൾ ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പോൾ ഗ്രീൻ ലീവ്സ് എഴുതിയിട്ടുള്ളത് ആരാണ്? ഗ്രേസ് ഒഗോട്ടാണ്. അപ്പോൾ ഇതിൽ ഗ്രേസ് ഒഗോട്ട് പിക്ചറൈസ് ചെയ്യുന്നത് കരീബിയൻ ഐലൻഡിലുള്ള ആളുകളുടെ ലിവിങ് കണ്ടീഷനാണ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കീഴിൽ ഉള്ള കരീബിയൻ ഐലൻഡിലെ ആളുകളുടെ ലിവിങ് കണ്ടീഷനെ കുറിച്ചിട്ടാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. ദി സ്റ്റോറി കംസ് അണ്ടർ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ഇത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ വരുന്ന ഒരു വർക്കാണ് ദ ഗ്രീൻ ലീവ്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ? ലിറ്ററേച്ചർ റിട്ടേൺ അബൌട്ട് കൊളോണൈസർ ഓർ ദ ഇമ്പാക്ട് ഓഫ് ആഫ്റ്റർ മാത്ത് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ് falls under this category. In case of Gosh or Shori, she has tried to show the best of it in just a night and a day scene. അപ്പോൾ ഈ ഒരു ഗ്രേസ് ഓഗോട്ടിൻ്റെ ഷോർട്ട് സ്റ്റോറിയിൽ ഒരു നൈറ്റും അതുപോലെ ഒരു ഡേ സീനും മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നല്ല രീതിയിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ദ സ്റ്റോറി സ്റ്റാർട്സ് വിത്ത് നയഗർ ഓ ഇസ് സ്ലീപ്പിംഗ് ഇൻ ഹിസ് ഹൗസ് ആൻഡ് തിങ്സ് ദാറ്റ് ഹീ ഈസ് ഡ്രീമിംഗ്, ബട്ട് ഇൻ റിയാലിറ്റി ദർ ഇസ് നോ നോയ്സ് ഓഫ് സം പീപ്പിൾ റണ്ണിങ് ഔട്ട്സൈഡ് there is noise of some people running outside his house. അപ്പോൾ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ന്യാഗറാണ് ഇതിലെ പ്രൊട്ടഗണിസ്റ്റ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സമയത്ത് എന്തൊക്കെയോ സൗണ്ടുകൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്.
പക്ഷേ അതൊരു സ്വപ്നമായിരിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് പുറത്തൂടെ, വീടിൻ്റെ പുറത്തൂടെ ആരൊക്കെയോ ഇങ്ങനെ ഓടുന്നതായിട്ടാണ് സൗണ്ട് കേൾക്കുന്നത്. ഹി ഗെറ്റ്സ് അപ്പ് ആൻഡ് സീസ് ടുവാർഡ്സ് എ വൈഫ്, ബട്ട് ഷീ വാസ് മിസ്സിംഗ്. സോ ഹി ഗോസ് നിയർ ദ മെയിൻ ഡോർ ആൻഡ് ഫൈൻഡ് ദാറ്റ് ദ മെയിൻ ഡോർ വാസ് ഓപ്പൺ. സോ ഹി ഗെറ്റ്സ് വെരി ആംഗ്രി ഓൺ ഹർ വൈഫ്, സെയിങ് ദാറ്റ് ഹൗ ക്യാൻ ഷീ ലീവ് ഹിസ് ഹാർട്ട് വിതൗട്ട് ടേക്കിംഗ് ഹിസ് പെർമിഷൻ. അങ്ങനെ അദ്ദേഹം ഒരു സ്വപ്നമായിരിക്കാം, ആ ഒരു ശബ്ദങ്ങളൊക്കെ ഒരു സ്വപ്നമായിരിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് തൻ്റെ ഭാര്യയെ അന്വേഷിക്കുന്നത്. തൻ്റെ അടുത്ത് കിടന്നിരുന്ന ഭാര്യനെ കാണാനില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ മെയിൻ ഡോറിൻ്റെ അടുത്തൊക്കെ പോയ സമയത്ത് മെയിൻ ഡോർ ഓപ്പണാണ്, ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നൈഗറിന് ഭയങ്കര ദേഷ്യം വന്നു. എൻ്റെ പെർമിഷൻ കൂടാതെ അവൾ എന്നോട് പറയാതെ അവൾ എങ്ങോട്ടാണ് പോയത് എന്നുള്ള രീതിയിൽ ഭയങ്കര ദേഷ്യം വന്നു. ദെൻ ഹി മൂവ്സ് ഔട്ട് ഓഫ് ഹിസ് ഹാർട്ട് ആൻഡ് ഗോസ് ടു സീ വാട്ട് വാസ് ദ നോയ്സ് ഗോയിങ് ഔട്ട് സൈഡ്. ഹി ഫൈൻഡ് ദാറ്റ് ദർ ആർ ത്രീ പീപ്പിൾ റണ്ണിങ് ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റണ്ണിങ് ബിഹൈൻഡ് ദെം ആൻഡ് ഹി ഗെറ്റ് കൺഫ്യൂസ്. അങ്ങനെ അദ്ദേഹം പുറത്ത്, അദ്ദേഹത്തിൻ്റെ ആ കുടിലിന് പുറത്തിറങ്ങിയിട്ട് നോക്കുകയാണ് എന്നാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, എവിടെ നിന്നാണ് ഈ ഒരു ശബ്ദം വരുന്നത് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം കണ്ടു മൂന്നാളുകൾ ഓടിപ്പോകുന്നുണ്ട്. ആ മൂന്നാളുകൾക്ക് പിറകെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ഒരു കൂട്ടം ആളുകൾ, വില്ലേജേഴ്സ് അവരുടെ പിറകെ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നാഗറിന് ഭയങ്കര കൺഫ്യൂസ്ഡായി. സഡൻലി സംവൺ സ്ക്രീംസ് ടു ക്യാച്ച് ദം, ദേ ആർ റോബിങ് ക്യാറ്റിൽ. ദെൻ ഹി കംസ് ടു നോ ദാറ്റ് ദേ ആർ തീവ്സ് ആൻഡ് വില്ലേജേഴ്സ് ആർ ചേസിങ് ദം. അപ്പോൾ ഈ കൂട്ടത്തിൽ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ, മൂന്നാളുകൾ ഓടിപ്പോകുന്നുണ്ട്, അവരെ പിടിക്കാൻ ബാക്കിൽ ഒരു കൂട്ടം വില്ലേജേഴ്സാണ് ഓടുന്നത്. അപ്പോൾ ഈ വില്ലേജേഴ്സിലുള്ള ആളുകൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, അവനെ പിടിക്ക്, അവനെ പിടിക്ക്, അവനെ ഞങ്ങളുടെ കന്നുകാലികളൊക്കെ മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, അവനെ പിടിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ നാഗറിന് കാര്യമൊക്കെ മനസ്സിലായി, നാഗറിന് മനസ്സിലായി അവർ കള്ളന്മാരാണ്, പിറകെ ഓടുന്ന വില്ലേജേഴ്സ് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് എന്ന് മനസ്സിലായി. നാഗർ ഓൾസോ ജോയിൻസ് ദ ഗ്രൂപ്പ് ആൻഡ് സ്റ്റാർട്സ് ചേസിങ് ദ തീവ്സ്. ആഫ്റ്റർ റണ്ണിങ് എ മൈൽ ദ തീവ്സ് ലോസ്റ്റ് ദെയർ വേ ആൻഡ് ദേ മിസ് ദ ബ്രിഡ്ജ് വിച്ച് ദേ ഹാഡ് ടു ടേക്ക് ടു ഗോ ടു ദെയർ വില്ലേജ്. സോ ദേ ജമ്പ് ഇൻ ടു ദ റിവർ ആൻഡ് ട്രൈ ടു സ്വിം ടു റീച്ച് ദെയർ വില്ലേജ്. ബട്ട് ദർ വാസ് എ വേൾപൂൾ ഇൻ ദ വാട്ടർ വിച്ച് മേഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു സ്വിം ആൻഡ് ഗോ ആൻഡ് ഹെൻസ് ദേ വർ കോഡ് ബൈ ദ വില്ലേജേഴ്സ്. അങ്ങനെ നാഗറും എന്ത് ചെയ്തു, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കൂടെ ജോയിൻ ചെയ്തു, അതായത് വില്ലേജേഴ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ കൂടി. അങ്ങനെ ഈ കള്ളന്മാർ കുറേ ഓടി ഓടി അവർക്ക് അവരുടെ വഴി മിസ്സായി, അതായത് അവരുടെ വഴി തെറ്റിപ്പോയി. അങ്ങനെ അവർ വില്ലേജേഴ്സ് പിറകിലുണ്ട് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ അവർ പുഴയിലേക്ക് എടുത്ത് ചാടുകയാണ്. അങ്ങനെ പുഴയിൽ നീന്തി അക്കരെ എത്താം, രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് അവർ പുഴയിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. പക്ഷേ പുഴയിൽ എന്തുണ്ടായിരുന്നു, വേൾപൂൾ ഉണ്ടായിരുന്നു, അതായത് ചുഴലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെട്ടിട്ട് അവർക്ക് നീന്താൻ കഴിഞ്ഞില്ല, ആ ഒരു വേൾപൂളിൽ പെട്ടിട്ട് അവർക്ക് നീന്താൻ ഡിഫിക്കൽട്ട് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് അക്കരെ എത്താൻ പറ്റുന്നില്ല. അങ്ങനെ വില്ലേജേഴ്സ് അവരെ പിടികൂടുകയാണ് ചെയ്യുന്നത്. ദി വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ബീറ്റിംഗ് ബ്രൂട്ടലി ഇൻ ദിസ് എ തീഫ് എസ്കേപ്ഡ് ആൻഡ് റാൻ ടുവാർഡ്സ് ദ ബുഷസ് ആൻഡ് വാസ് ഹൈഡിങ് ബിഹൈൻഡ് ദ ബുഷസ്. ദെൻ ദ വില്ലേജേഴ്സ് ഫോളോഡ് ഹീം ആൻഡ് സ്മാഷ്ഡ് ഇൻ ബുഷസ് വിത്ത് ദെയർ ക്ലബ്സ് ഓൺ ബുഷസ് ഔട്ട് ബുഷസ്, ബട്ട് ദർ വാസ് നോ സൗണ്ട്സ് സോ ദേ കെയിം ബാക്ക്. അങ്ങനെ വില്ലേജേഴ്സ് എന്ത് ചെയ്തു, ആ ഒരു കള്ളന്മാരെ പിടിക്കുകയാണ്, എന്നിട്ട് അവരെ നന്നായിട്ട് തല്ലുന്നുണ്ട്. പക്ഷേ അതിലുള്ള ഒരു തീഫ് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അത് ഓടുന്നത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രീൻ ലീവ്സിൻ്റെ അങ്ങോട്ടാണ്, അതായത് ബുഷസ് ഉണ്ട് നിറയെ, ആ ബുഷസിൻ്റെ പിറകിൽ പോയി ഒളിക്കുകയാണ്. ഈ ഒരു കള്ളൻ ചെയ്യുന്നത് പക്ഷെ വില്ലേജേഴ്സ് അവനെ ഫോളോ ചെയ്തിട്ട് ആ ഒരു കുറ്റിച്ചെടികളുണ്ട് അതിലിട്ടിട്ട് അവനെ അവരുടെ ക്ലബ്സ്, അതായത് അവരുടെ ഈ കുന്തൊക്കെ ഉണ്ടാവുമല്ലോ, കുന്തം അങ്ങനെയുള്ള വടികൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് അവനെ അതിലിട്ട് തല്ലുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആ ഒരു ബുഷസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ വില്ലേജേഴ്സ് കരുതി അവൻ മരിച്ചിട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് അവർ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. The other thief attacked Omoro with his knife and he also escaped. Now there was only one thief left who was brutally beaten. അങ്ങനെ വേറൊരു ഒരാൾ ബുഷിൻ്റെ അവിടെ പോയി ഹൈഡ് ചെയ്ത് ഒളിച്ചിരുന്നു. അവിടെ പോയിട്ട് വില്ലേജേഴ്സൊക്കെ തല്ലി അവൻ്റെ പിന്നെ ഒരു ഒച്ച ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ അവർ തിരിച്ചു വന്നു. വേറൊരു തീഫ് എന്ത് ചെയ്തു, ഒമോറോനെ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് അവനെ കുത്തുകയാണ് ചെയ്യുന്നത്.
അവനെ കുത്തിയിട്ട് ആ ഒരു തീഫ് രക്ഷപ്പെടുന്നുണ്ട്. ദർ വാസ് ഓൺലി വൺ തീഫ് ലെഫ്റ്റ് വാസ് ബ്രൂട്ടലി ബീച്ചൺ. അങ്ങനെ വേറൊരു തീഫിനെയാണ് വില്ലേജസ് നന്നായിട്ട് തല്ലി ബ്രൂട്ടലി ബീച്ചൺ ചെയ്യുന്നത്. ആഫ്റ്റർ സം ടൈം ദ തീഫ് വാസ് അൺകോൺഷ്യസ്, സോ ഒമോറോ സ്റ്റോപ്ഡ് ഓൾ ദ വില്ലേജസ് ആൻഡ് ടോൾഡ് ദം ദാറ്റ് ദേ ഷുഡ് ഗോ ബാക്ക് ടു ദർ വില്ലേജ് ബിക്കോസ് ദി തോട്ട് ദാറ്റ് ഇഫ് ഹി ഡൈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഐസ് ദൻ ഹിസ് ഈവിൾ സ്പിരിറ്റ് വിൽ ബി ഓൺ ദർ വില്ലേജ്. അതായത് ആ സമയത്ത് ഒമോറോ പറയുന്നുണ്ട്, അതായത് അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കളന അവർ നന്നായിട്ട് തല്ലുന്നുണ്ട്, അവന് അൺകോൺഷ്യസായി ബോധമൊക്കെ പോയി, അപ്പോൾ വില്ലേജസും വിചാരിച്ചു അവൻ മരണപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ ഒമോറോ പറയുന്നുണ്ട്, ഏതായാലും നമുക്ക് ഇവിടുന്ന് പോവാം, അവൻ്റെ ആ ഒരു മരണം നേരിൽ കാണേണ്ട, കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു ഈവിൾ സ്പിരിറ്റ് നമ്മുടെ വില്ലേജിൽ തന്നെ നിൽക്കും, അത് നമുക്കത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് അവർ അവിടുന്ന് പോവാണ്. They covered the thief's body with the green leaves and decided to meet early in the morning to bury his dead body. അപ്പോൾ അവർ ആ ഒരു തീഫ് അൺകോൺഷ്യസ് ആയതാണ്, മരണപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അവർ ആ ഒരു തീഫിൻ്റെ ബോഡി കുറേ ഗ്രീൻ ലീവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നാളെ രാവിലെ വന്ന് ഈ ഒരു ഡെഡ് ബോഡി ബറി ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവർ പോവുകയാണ് ചെയ്യുന്നത്. Everyone went back to their huts. When Nyagar reached his hut, he thought that the thief might have some money which he can take from him. So he starts walking towards the thief's body. അങ്ങനെ എല്ലാവരും തിരിച്ചു പോയി അവരുടെ കുടിലുകളിലേക്ക് തിരിച്ചു പോയി. പക്ഷേ നാഗർ അവൻ്റെ വീട്ടിൽ അവൻ്റെ ആ ഒരു കുടിലിൽ എത്തി. ഹി തോട്ട് ദാറ്റ് ദ തീഫ് മൈറ്റ് ഹാവ് സം മണി വിച്ച് ഹി ക്യാൻ ടേക്ക് ഫ്രം ഹിം. ഹി സ്റ്റാർട്സ് വാക്കിംഗ് ടുവാർഡ്സ് ദ തീഫ്സ് ബോഡി. അങ്ങനെ നാഗർ കുടിലെത്തിയപ്പോൾ നാഗറിന് ഒരു ചിന്ത വരികയാണ്, ആ ഒരു തീഫിൻ്റെ കയ്യിൽ നല്ല പണം ഉണ്ടാകും, അതടിച്ചു മാറ്റാം എന്ന് പറഞ്ഞിട്ട് നാഗർ എന്തോ ചെയ്യാണ്, ആ ഒരു ഡെഡ് ബോഡിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്. On the way, he feels that someone is following him, but it was all his hallucination due to fear. അങ്ങനെ അവനിങ്ങനെ തോന്നുകയാണ്, ഡെഡ് ബോഡിൻ്റെ അടുത്ത് തിരിച്ചു പോകുന്ന സമയത്ത് തോന്നുകയാണ് എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അവനത് നിരസിക്കുകയാണ്, അത് എൻ്റെ ഒരു തോന്നലായിരിക്കാം, പേടി കാരണമുള്ള തോന്നലായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് റിജക്റ്റ് ചെയ്യുകയാണ്. ആഫ്റ്റർ റീച്ചിങ് നിയർ ദ ബോഡി, ഹി അഗെയിൻ തിങ്സ് വൈ ഹി നീഡ്സ് മണി, ഹി ഹാസ് ഇനഫ് ഓഫ് മണി, ബട്ട് ഹി ഓൾസോ സേയ്സ് ദാറ്റ് നോ ബഡി ഹാസ് ഇനഫ് മണി ആൻഡ് ഓൾസോ ഹി ഹാസ് കം ടിൽ ദ ദാൻ ഐ വിൽ ടേക്ക് ദ മണി ആൻഡ് ഗോ ബാക്ക്. അപ്പോൾ അവന് പിന്നീട് ഡെഡ് ബോഡിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് അത്യാവശ്യത്തിന് പണമുണ്ട്, ഇനി എനിക്ക് എന്തിനാ പണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവനും പറയുന്നുണ്ട്, ഏതായാലും ഞാൻ ഈ പണം എടുത്തിട്ട് തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ സേർച്ചസ് ദ തീവ്സ് മണി ആൻഡ് ഗോ ബാക്ക്. അങ്ങനെ അവനെ ആ ഒരു തീഫിൻ്റെ മണി സേർച്ച് ചെയ്തിട്ട് തിരിച്ചു പോവാം എന്ന് വിചാരിക്കുകയാണ്. ഈ സെർച്ചസ് ദ തീഫ്സ് പോക്കറ്റ് ബട്ട് ഹി ഫൈൻഡ്സ് നത്തിങ്, സോ ദെൻ ഹി റിമെമ്പേഴ്സ് ദാറ്റ് ദ കാറ്റിൽ ട്രേഡേഴ്സ് കീപ് ദെയർ മണി ടൈഡ് ടു ദർ നെക്സ്, സോ ഹി ചെക്സ് ഓവർ ദർ ആൻഡ് ഫൈൻഡ്സ് എ ബാഗ് ടൈഡ് വിത്ത് എ ലോക്ക് ആൻഡ് ഹി ട്രൈസ് ടു റിമൂവ് ഇറ്റ്. ദെൻ സഡൻലി സംതിങ് ഹി സ്നാഗേഴ്സ് ഫേസ് ആൻഡ് ഹി ഫോൾ ഡൗൺ ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ അവന് ആ ഒരു കള്ളൻ്റെ പോക്കറ്റിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ് എവിടെയാണ് പണം വെച്ചിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ കാറ്റിൽ ട്രേഡേഴ്സ് കന്നികാലികൾ കച്ചവടമൊക്കെ നടത്തുന്ന ആളുകൾ പണം സൂക്ഷിക്കുന്നത് അവരുടെ കഴുത്തിലൂടെ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ടാകും, ആ ബാഗിനകത്താണ് എന്ന് മനസ്സിലായി. അങ്ങനെ അവന് അത് സെർച്ച് ചെയ്യുകയാണ്. ഈ ചെക്സ് ഓവർ ദർ ആൻഡ് ഫൈൻഡ്സ് എ ബാഗ് ടൈഡ് വിത്ത് ഇറ്റ് ലോക്ക് ഇറ്റ് ആൻഡ് ഹി ട്രൈസ് ടു റിമൂവ് ഇറ്റ്. ദെൻ സഡൻലി സംതിങ് ഈ സ്നാഗേഴ്സ് ഫേസ് ആൻഡ് ഹി ഫോൾ ഡൗൺ ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ അവന് അത് സെർച്ച് ചെയ്തപ്പോൾ അവന് ആ ഒരു ബാഗ് കിട്ടി. പക്ഷേ പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ഒരു എന്തോ ഒരു അടി വീണു എന്നാണ് പറയുന്നത്. പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡായിട്ട് അവൻ്റെ അവനെ ആരോ അടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഇറ്റ് വാസ് എ തീഫ് ഹു ഹാഡ് റീഗെയിൻ കോൺഷ്യസ്നെസ്. ദ തീഫ് കവേർഡ് നാഗേഴ്സ് ബോഡി വിത്ത് ദ സെയിം ഗ്രീൻ ലീവ്സ് ആൻഡ് ക്രോസ് ദ ബ്രിഡ്ജ് ടു റീച്ച് ഹിസ് വില്ലേജ്. അങ്ങനെ അടിച്ചിട്ട് അവന് പെട്ടെന്ന് വീണു. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഈ വില്ലേജസ് ഈ ഒരു തീഫിനെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഈ തീഫിൻ്റെ ബോധം പോയതായിരുന്നു. ആ ബോധം പോയ തീഫ് വില്ലേജസ് വിചാരിച്ചു മരണപ്പെട്ടു എന്ന്, പക്ഷേ ഇയാളുടെ ബോധമാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഞാഗർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധം തിരിച്ചു വന്നതായിരുന്നു. അങ്ങനെ ഈ തീഫ് എന്ത് ചെയ്തു, തന്നെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രീൻ ലീവ്സൊക്കെ എടുത്തിട്ട് ഞാഗറിനെ ആ ഗ്രീൻ ലീവ്സൊക്കെ വെച്ചിട്ട് കവർ ചെയ്തു. അങ്ങനെ ആ ഒരു വില്ലേജിൽ ആ ഒരു ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് ഈ
തീഫ് എൻ്റ് ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ വില്ലേജിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് മോർണിംഗ് അൺറിയൽ ഡ്രംസ് ഫോർ ബീറ്റൺ ആൻഡ് ദി ക്ലാൻ ലീഡർ ഒലി ലിയോ ഗ്യാതേർഡ് പീപ്പിൾ ഇൻ ദ സെൻറ്റർ ഓഫ് ദ ടൗൺ ആൻഡ് ടോൾഡ് എവറിത്തിങ് ടു ദ വില്ലേജേഴ്സ് വാട്ട് ഹാപ്പൻ യെസ്റ്റർഡേ നൈറ്റ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഒരു ഡ്രമ്മിൻ്റെ ശബ്ദം, അതായത് വലിയൊരു ഡ്രമ്മിൽ ഇങ്ങനെ ആഞ്ഞടിക്കുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു മരണമൊഴിയാണ്, അതായത് എവിടെയോ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഈ ഒരു ഡ്രമ്മിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാൻ ലീഡറായിട്ടുള്ള ഒലീലിയോ, ഒലീലിയോ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ട്രൈബ്സിൻ്റെ ഒരു ലീഡറാണ് ഈ ഒരു ഒലീലിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒലീലിയോയാണ് ഈ ഒരു ഡ്രം ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒലീലിയോ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇന്നലെ എന്താണ് സംഭവിച്ചത്, എസ്റ്റർഡേ നൈറ്റിൽ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുകയാണ്. നൗ ഹി തോട്ട് ദാറ്റ് ഇഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് കംസ് ടു നോ അബൌട്ട് ദീസ് ദെൻ ദേ വിൽ പണിഷ് ദ മേർഡർ. സോ ദ ക്ലാൻ ലീഡർ ടെൽസ് ദ വില്ലേജേഴ്സ് ദാറ്റ് ഇഫ് ഹി സ്റ്റാൻഡ് യുണൈറ്റഡ് ദെൻ ദ ഗവൺമെൻറ് കനോട്ട് ഡു എനിത്തിങ് ടു ദെം. അപ്പോൾ ഈ ക്ലാൻ ലീഡർ പറയുന്നുണ്ട്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മർഡർ ചെയ്തിട്ടുണ്ട്, അപ്പം നമ്മൾക്ക് എന്താ, നമ്മൾ ഒരുമിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളവർ പിടിച്ചുകൊണ്ട് പോകും, നമ്മളാ കൊലകുറ്റത്തിന് നമ്മളെ പിടിച്ചുകൊണ്ട് പോകും, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നുണ്ട്. ഇൻ ദർ കൾച്ചർ കില്ലിങ് എ തീഫ് ഈസ് നോട്ട് എ ക്രൈം ബട്ട് അക്കോർഡിംഗ് ടു ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇറ്റ് ഈസ് എ ക്രൈം. അതായത് അവരുടെ കൾച്ചറിൽ, അതായത് ഇവരുടെ ആ ഒരു ഗോത്ര കൾച്ചറിൽ ഒരു കള്ളനെ കൊല്ലുക എന്ന് പറയുന്നത് അത്ര വലിയ ഒരു ക്രൈമൊന്നുമല്ല. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ആശയത്തിൽ ഇറ്റ് ഈസ് എ ക്രൈം, ഇതൊരു ക്രൈമാണ്, അതായത് ഒരു കള്ളനെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു ക്രൈമാണ്. ഈ സെൻസ് ടെൻ സെലക്റ്റഡ് പീപ്പിൾ ഫ്രം ദർ വില്ലേജ് ഇൻഫോം ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ദാറ്റ് ദേ ഹാവ് കിൽഡ് എ മാൻ. അങ്ങനെ ഈ ഒരു ക്ലാൻ ലീഡറായിട്ടുള്ള ഒലീലിയോ എന്ത് ചെയ്യാണ്, 10 ആളുകളെ ആ ഒരു പീപ്പിളിൽ നിന്ന്, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട്, അവരുടെ വില്ലേജിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവർ ഇങ്ങനെ ഒരാളെ കൊന്നിട്ടുണ്ട്, ഒരു കള്ളനെ കൊന്നിട്ടുണ്ട് എന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കാണ്. മീൻ വൈൽ ന്യാഗസ് വൈഫ് ഈസ് ഇൻ സെർച്ച് ഓഫ് ഹിസ് ഹസ്ബൻഡ് ബട്ട് ഷി ക്യാൻ ഫൈൻഡ് ഹെർ ആൻഡ് തിങ്സ് ദാറ്റ് ഹി മൈറ്റ് ബി വൺ ഓഫ് ദ 10 പീപ്പിൾ ഹു ഹാഡ് ഗോൺ ടു മീറ്റ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. അങ്ങനെ നാഗറിൻ്റെ വൈഫ് നാഗറിനെ കാണാനില്ല, അപ്പോൾ നാഗറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ് ഇതുവരെ നാഗറിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ 10 പേര് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അതിൽ ഒരാൾ ഞാനാകാം എന്ന് അവൾ ഡിസൈഡ് ചെയ്യുകയാണ്. ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് എ പോലീസ് സ്റ്റെപ്പ് കംസ് ഫ്രം വിശ്വാൻ ബ്രിട്ടീഷ് ഓഫീസർ ആൻഡ് ഫോർ ആഫ്രിക്കൻ പോലീസ് സ്റ്റെപ്പ് ഡൗൺ. അങ്ങനെ കുറച്ച് മിനിറ്റ്സുകൾ കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പോലീസ് ട്രക്ക് വരികയാണ് അവിടേക്ക്. അവിടെ ഒരു ബ്രിട്ടീഷ് ഓഫീസർ ഉണ്ട്, പിന്നെ 4 ആഫ്രിക്കൻ പോലീസ് അവിടെ വന്ന് ഇറങ്ങി എന്നാണ് പറയുന്നത്. ദ ബ്രിട്ടീഷ് ഓഫീസർ ആസ് ദ ക്ലാൻ ലീഡർ ഹു കിൽ ദാറ്റ് മാൻ ദ വില്ലേജസ് സേ വി ദെൻ ദ ഇൻസ്പെക്ടർ ആസ്ക് ഹു ഹിറ്റ് ഹിം ഫേസ്റ്റ്. ദ വില്ലേജസ് അഗൈൻ സേ വി ഓൾ ഹിറ്റ് ഹിം ഫേസ്റ്റ് ഇഗ്നോറിങ് ദിസ്. ദ പോലീസ് ഇൻസ്പെക്ടർ ആസ് ദം വർ ഈസ് ദ ഡെഡ് ബോഡി ദൻ ദ വില്ലേജസ് ടേക്ക് ഹിം ഓവർ ദർ ആൻഡ് വെൻ ദ റിമൂവ് ദ ഗ്രീൻ ലീവ്സ് ഫ്രം ദ ബോഡി ദ വില്ലേജസ് ഗെറ്റ് എ ഷോക്ക്. അങ്ങനെ പോലീസ് ഓഫീസേഴ്സ് ചോദിക്കുന്നുണ്ട് ആരാണിതിനെ മർഡർ ചെയ്തത്, ഈ ഒരു കള്ളൻ ആരാണ് ആദ്യം അടിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് അടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ഒരാളെ മാത്രം പറയുന്നില്ല, വില്ലേജസ് എല്ലാവരും കൂടിയാണ് ആ ഒരു കള്ളനെ അടിച്ചു കൊന്നത് എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. അങ്ങനെ എവിടെയാണ് ആ ഒരു ഡെഡ് ബോഡി ബറി ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു ഡെഡ് ബോഡി കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഡെഡ് ബോഡീൻ്റെ ആ ഗ്രീൻ ലീവ്സൊക്കെ മാറ്റിയ സമയത്ത്, ഗ്രീൻ ലീവ്സിൽ ഇങ്ങനെ പൊതിഞ്ഞു കിടക്കുകയാണ്, അപ്പോൾ ഗ്രീൻ ലീവ്സ് മാറ്റിയ സമയത്ത് വില്ലേജേഴ്സ് ഭയങ്കര ഷോക്കായി പോയി. Because it was Nagas and not the thieves, but the villagers think that the evil spirit has entered the town in Nagas form. പക്ഷേ അത് കള്ളൻ്റെ ഡെഡ് ബോഡി ആയിരുന്നില്ല, അവിടെ ആരായിരുന്നു, ന്യാഗറായിരുന്നു. അപ്പോൾ വില്ലേജേഴ്സിനൊക്കെ ഭയങ്കര ഷോക്കായി. പക്ഷേ അവർ എന്താണ് തിങ്ക് ചെയ്തത്, അതായത് ആ ഒരു ഈവിൾ സ്പിരിറ്റ് ന്യാഗറിൻ്റെ രൂപത്തിൽ ആ ഒരു വില്ലേജിലേക്ക് എൻ്റർ ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് അവർ ബിലീവ് ചെയ്തത്. നാഗർസ് വൈഫ് സ്റ്റാർട്സ് ക്രൈം ദെൻ ദ ബ്രിട്ടീഷ് ഓഫീസർ ഡ്രാഗ്സ് ദ ബോഡി ഓഫ് നാഗർ. ഹിസ് വൈഫ് സ്റ്റോപ്പ് ദ ഓഫീസർ ബട്ട് ദ ഓഫീസർ ഇഗ്നോർസ് ഹെർ ആൻഡ് ഡ്രാഗ്സ് ഹിസ് ബോഡി ആൻഡ് ടേക്സ് ഹിസ് ബോഡി ഫോർ ഓട്ടോപ്സി ആൻഡ് ഹിസ് വൈഫ് സ്ട്രിപ്സ് ഹെർ ക്ലോത്ത് സ്റ്റിൽ വേസ്റ്റ് ആൻഡ് ഫോളോസ് ദ ട്രക്ക് ക്രൈം ആൻഡ് സിംഗിങ് എ ട്രഡീഷണൽ സോങ് ആൻഡ് വിത്ത് ദിസ് ദ സ്റ്റോറി എൻസ്. അങ്ങനെ നാഗറിൻ്റെ വൈഫ്
ഈ ഞാഗറിൻ്റെ ഡെഡ് ബോഡി കണ്ടപ്പോൾ കരയാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഈ ഒരു ഡെഡ് ബോഡി വലിച്ചുകൊണ്ട് പോയി. അവൾ ഞാഗറിൻ്റെ വൈഫ് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷെ അവർ അവളെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അവൾ അവർ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് എന്താണ് ചെയ്യുന്നത്, ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ട്, പോസ്റ്റ്മോർട്ടത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ ബോഡി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഞാഗറിൻ്റെ വൈഫ് വളരെ സങ്കടം കൊണ്ട് ഒരു വിലാപഗാനം ആലപിക്കുന്നുണ്ട്, എ ട്രഡീഷണൽ സോങ്. അവരുടെ ട്രഡീഷൻ, അവരുടെ ഒരു പാരമ്പര്യത്തിലുള്ള ഒരു വിലാപമായിട്ടുള്ള ഒരു സോങ് ആലപിക്കുന്നുണ്ട്. ആ ഒരു സോങ്ങിലാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.